ഓണം പൂക്കരമണിഞ്ഞല്ലോ ഊഴി ഉണർന്നല്ലോ പൂവേപുരി പാടി പാടി പൂക്കളർത്തിയണം പൂവേപുരി പാടി പാടി പൂക്കള ഓണം ഓർമ്മകളുടെ ഉറവ. പ്രിയ ബഹുമാനപ്പെട്ട പി ടി എ പ്രസിഡന്റ് ശ്രീനിവാസൻ സർ, ഇന്നത്തെ മുഖ്യാതിഥി ആദരണീയനായ ചേമഞ്ചേരി കുഞ്ഞിരാമൻ സർ, സെന്റ് വിൻസെന്റ് കുടുംബത്തിൻ്റെ വാനമ്പാടിയായ ജയലക്ഷ്മി ടീച്ചർ, പ്രിയ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ പിഞ്ച് കുഞ്ഞോമനകളെ, ഓണത്തിൻ്റെ ഐശ്വര്യവും ആശംസകളും പ്രാർത്ഥനാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. മാവേലി നാടുവാണകാലം, ഒരുമ പെരുകുന്ന നിറപ്പറകളും വിവിധ വർണ്ണ സുമങ്ങൾ ഒരുമിച്ച് വിളയിക്കുന്ന പൂവാടികളും സമത്വഭാവം സ്ഫുരിക്കുന്ന സുമനസ്സുകളും അന്നത്തെ നാടിൻ്റെ ഐശ്വര്യത്തിൻ്റെ വർണ്ണങ്ങളായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കോവിഡ് കാലത്ത് നിങ്ങൾ എത്രമാത്രം അകന്നിരുന്നാലും മനസ്സുകൊണ്ട് അത്രത്തോളം അടുത്തിരിക്കണം. മനസ്സിൽ സ്നേഹം നിറച്ച്, തരം തിരിവുകളില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഹൃദയ നന്മയുടെ നല്ല വ്യക്തിത്വങ്ങളായി ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്ക് കയറുവാൻ എത്തിച്ചെല്ലുവാൻ സാധിച്ചാൽ അതാണ് ഓണം. ഓണം ഐശ്വര്യത്തിൻ്റെ, സമൃദ്ധിയുടെ, ശാന്തിയുടെ, പങ്കുവയ്ക്കലിൻ്റെ, ഒരുമയുടെ ഓർമ്മകളാണ്. ഏവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ബഹുമാന്യരായ അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, ഏവർക്കും എൻ്റെ ഊഷ്മളമായ ഓണാശംസകൾ. ഈ കോവിഡ് കാലത്തും നമുക്ക് സന്തോഷം തരുന്ന ഓണം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അസുര രാജാവായ മഹാബലി നമ്മളെ എല്ലാവരെയും, പ്രജകളെ എല്ലാവരെയും ഒരുപോലെ സുരക്ഷിതരായി എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സംരക്ഷിച്ച ഒരു കാലത്തെക്കുറിച്ചുള്ള നമ്മളുടെ ഓർമ്മയാണ് ഓണം. അതുമാത്രമല്ല, ഓണം ജാതി മത വ്യത്യാസമന്യേ നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഒരു ദേശീയോത്സവമാണ്. ഈ ദേശീയോത്സവം നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. ഈ സന്തോഷമാകട്ടെ നമ്മളുടെ പരസ്പര സ്നേഹത്തിൽ ഊന്നിയിട്ടുള്ളതുമാണ്. പരസ്പര സ്നേഹമുണ്ടാവുമ്പോൾ പരസ്പരം കരുതലുണ്ടാവും. ആ കരുതൽ നമ്മളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകും. സുരക്ഷിതത്വം നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ സന്തോഷത്തിനൊക്കെ നിദാനമായിട്ട് വേണ്ടത് നമ്മൾക്ക് ഉണ്ടാവേണ്ട പരജന സ്നേഹമാണ്, പരസ്പര സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാം. ഓണം എന്ന് പറയുന്ന നമ്മളുടെ ആഘോഷം
നമ്മൾ വരും കാലത്തെക്കുറിച്ചുള്ള ഒരു സ്വപ്നം കൂടിയാണ്. അത് വെറും സ്വപ്നമായിരുന്നാൽ പോരാ, നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റി പരജീവികളോട് കൂട്ടുകാരോടും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരോടും നമ്മൾ സ്നേഹസമ്പന്നമായി പെരുമാറുകയും ആ പെരുമാറ്റം അവരിൽ സുരക്ഷിതത്വ ബോധമുണ്ടാക്കുകയും ചെയ്യുന്നതോടുകൂടി നമ്മൾക്ക് ആ കാലം കൈവരിക്കാൻ പറ്റും. അതിനാൽ എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, ഓണമെന്ന ആഗ്രഹത്തെക്കാൾ ഓണത്തെ നമ്മൾ നമ്മളുടെ ലക്ഷ്യമാക്കി മാറ്റി പരസ്പര സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി നമുക്ക് ജീവിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. തളരാത്ത തൻ്റെയിടത്തോടെ ആത്മസമർപ്പണത്തോടെ അരങ്ങിലും അണിയറയിലുമുള്ള ഭക്തദാസനാണ് ഗുരു ചേമഞ്ചേരി. ഉയരം നടിക്കാതെ ഉയരത്തിലെത്തിയ പ്രതിഭ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചേലിയ ഗ്രാമം ഗുരു ചേമഞ്ചേരിയെ ആദരിക്കുന്നു. ഗുരു ഒരു അപൂർവ പ്രതിഭയാണ്, പുതുതലമുറയ്ക്ക് ഒരു വിസ്മയവും. കലയ്ക്ക് വേണ്ടി ആത്മസമർപ്പണം ചെയ്ത ധന്യമായ ജീവിതമാണ് ഗുരുവിൻ്റേത്. ഈ ഗുരുവിനെ സെൻറ് വിൻസെൻ്റ് കോളനി കുടുംബത്തിൽ വിശിഷ്ട അതിഥിയായി ലഭിച്ചതിന് നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഓൾറെഡി ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടിക്ക് ഞാനും പങ്കുചേരുന്നു. ഓണത്തിന് പൂപ്പറിക്കാനും കളിക്കാനൊക്കെ പോവും. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പൂപ്പറിക്കാൻ പോകാൻ പറഞ്ഞ് ഞാൻ കളിക്കുകയാണ് ചെയ്യുക. എല്ലാ കളിയും ഓണത്തിന് കളി കളിച്ച് പിന്നെ അവസരം മാമിയൊക്കെ കൊടുത്ത് ആരും കൊടുത്തു എല്ലാവരും കണ്ട് കുട്ടികളും വീട്ടിലെത്തി പോകും. എന്നോട് പൂ കുറച്ച് അത് ഞങ്ങൾ കളിക്കാൻ കുട്ടി പറഞ്ഞ പഠിക്കുന്നു കുറച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കിട്ടി പൂക്കളുണ്ട്, പൂക്കളൊക്കെ ഉണ്ടാക്കി ഞാൻ സന്തോഷിക്കും. പിന്നെ ഓണത്തിന് പ്രത്യേകിച്ചിട്ടും വലിയ പൂക്കൾ വലിയ ഉണ്ടാക്കും സാധനങ്ങൾ ഉണ്ടാകും. അത് ഞങ്ങൾക്ക് സന്തോഷിച്ച കാരണന്മാർ ഓണപ്പടെ എന്തെങ്കിലും ഒക്കെ തരമൊക്കെ ചെയ്യും, സന്തോഷിച്ചു സന്തോഷം. ഓണത്തിന് വലിയ കാര്യമായിട്ടൊരു സംഗതിയാണ്. ഓണപ്പിടി എന്തായാലും എല്ലാം എല്ലാം തരാനാണ്. അത് അവരുടെ കഴിവിനനുസരിച്ച് നമുക്ക് അതുകൊണ്ട് നമ്മൾ കളിക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യാം. അതിനെ പറ്റി അതിലൂടെ ഓർമ്മ വരുന്നു. ഈ കുഞ്ഞാൻ നേരത്തെ ഒരു കവിത ഓണത്തിനെ പറ്റി ആനന്ദാടിപ്പാടി ആഗതമായ തിരുവോണം ഊക്കാലമണിഞ്ഞല്ലോ ഊവിടിയുള്ളോ ഉവേ പരിപാടി പാടി പൂക്കളറുത്തിടാ ഉവേ പരിപാടി പാടി പൂക്കളറുത്തിടാ. എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സെൻറ് വിൻസൻ കോളനി സ്കൂളിലെ മുൻ സംഗീത അധ്യാപികയായ ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഈ കോവിഡ് കാലത്ത് ഇത്രയെങ്കിലും ഒരു ചെറിയ പരിപാടി ചെയ്യുവാൻ സാധിച്ചത് മലയാളി ആത്മാവിൽ
കുളകത്തിരി കത്തി മലതോറും പുലർകാലം മകുളങ്ങൾ ചാർത്തി മലരെല്ലാം ചുണ്ടുകളിൽ നറുതേ ചുണ്ടത്തി മലതോറും പുലർകാലം മകുളങ്ങൾ ചാർത്തി മലരെല്ലാം ചുണ്ടുകളിൽ നറുതേ ചുരത്തി മലയാളത്തറവാട്ടിൽ പൊന്നോണമേത്തി മലയാളി ആത്മാവിൽ ഉലകത്തിരി കത്തി കാർമുകിൽ മാലകൾ മാലം വിട്ടോടി കതിലാടും വയലുകളിൽ പൈങ്കിളികൾ പാടി കാർമുകിൽ മാലകൾ മാലം വിട്ടോടി കതിലാടും വയലുകളിൽ പൈങ്കിളികൾ പാടി കായൽ തിരമാലകളിൽ കളിവഞ്ചികളാടി കേരത്തരുനിലയെല്ലാം കൈകൊട്ടി പാടി കായൽ തിരമാലകളിൽ കളിവഞ്ചികളാടി കേരത്തരുനിലയെല്ലാം കൈകൊട്ടി പാടി മലയാളത്തറവാട്ടിൽ പൊന്നോകമെത്തി മലയാളി ആത്മാവിൽ കുളകത്തിരി കത്തി കുളിരലകൾ ചൂടി ചാലാടുന്നു പാടി കരിവണ്ടുകൾ പാടുന്നു പുതുപൂവുകൾ ചൂടി കുളിരലകൾ ചൂടി ചാലാടുന്നു പാടി കരിവണ്ടുകൾ പാടുന്നു പുതുപൂവുകൾ ചൂടി പൊൻകുടമണി കെട്ടി നൃത്തമാടുന്നു പൊൻകുടമണി കെട്ടി നൃത്തമാടുന്നു പാടം പൊന്മയൂഹങ്ങൾ തട്ടി ഉണരുന്നു പൂവാടം പൊന്മയൂഹങ്ങൾ തട്ടി ഉണരുന്നു പൂവാടം ഉണരുന്നു പൂവാടം മലയാളത്തറവാട്ടിൽ പൊന്നോണമെത്തി മലയാളി ആത്മാവിൽ കുളകത്തി കത്തി മലതോറും കുളകാലം മകുളങ്ങൾ ചാർത്തി മലരെല്ലാം ചുണ്ടുകളിൽ നറുതേ ചുരത്തി മലരെ
ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചേ, അതാണ് തുമ്പിതുള്ളൽ. ഒരു പറ്റും മക്കളും കൂടെ പാറ പാറ തുമ്പിതുള്ളൽ. സമൃദ്ധിയുടെ പ്രതീകമാണ് ഓണം. വിളവെടുപ്പ് കഴിഞ്ഞ കർഷകരുടെ ആഹ്ലാദം നോക്കൂ. ഗോപാല ഞാൻ ചെയ്തൊരു ദൂ
ഭരതനാട്യം ഇതുപോലുള്ള കലാരൂപങ്ങളൊന്നും ഓണക്കാലത്ത് ഉണ്ടാകാറില്ലേ മുത്തശ്ശി? ഉണ്ടല്ലോ. നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ? ഓ
ഇത്തവണ മാവേലി വരോ ആവോ? ചിന്നേ, നീയൊന്ന് വിളിച്ചു നോക്കിയേ. ഹലോ, മാവേലി അല്ലേ? അതേലോ, എവിടുന്നാ? കേരളത്തിന്നാ. ഓണല്ലേ, അന്ന് വരുന്നില്ലേ? അവിടെ ഒരു വൈറസ് കളിക്കുന്നുണ്ടല്ലോ. എന്താ, COVID-19 അല്ലേ? ആ, COVID-19 ആ. പക്ഷേ ഇപ്പോ 20-ലാ കളി. ഞാൻ അവിടെ വന്നാൽ ക്വാറന്റീൻ ആവില്ലേ? തിരിച്ചു വന്നാലും ക്വാറന്റീൻ? അതൊന്നും പ്രശ്നമല്ല. അങ്ങ് കേരളത്തിൽ എത്തുമ്പോ ആ ദാമുന്റെ കടയിൽനിന്ന് ഒരു മാസ്കും സാനിറ്റൈസറും വാങ്ങിയാ മതി. പിന്നെ ഒരു കാര്യം കൂടി, സാമൂഹ്യ അകലം പാലിക്കണേ. എന്നാ ശരി, ഞാനിതാ വരുന്നു. മനുഷ്യരെല്ലാരും